കുറച്ച് നാൾ മുമ്പ് ഒരു വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി ചേട്ടന്റെ പേരിൽ പണം തട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കേട്ടിരുന്നു. അതെന്തായിരുന്നു പറഞ്ഞത്? അത് എന്താ പറയുക, നമ്മുടെ പേര് വെച്ചിട്ട് അവർ ഒരു പ്രൊഫൈലൊക്കെ ഉണ്ടാക്കി, ഞാൻ എന്ത് പോസ്റ്റ് ചെയ്താലും ആ പോസ്റ്റെല്ലാം എടുത്തിട്ട് അവൻ അവൻ്റെ പോസ്റ്റാക്കും. അങ്ങനെ പുള്ളിക്കാരൻ അങ്ങനെ ആരെയൊക്കെയോ വിളിച്ച് പറഞ്ഞ് അവിടെ നിന്നൊക്കെ പൈസയൊക്കെ വാങ്ങിച്ചു. അങ്ങനെ അങ്ങനെ വാങ്ങിച്ചെല്ലാം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എൻ്റെ ഒരു വൈഫിൻ്റെ ചർച്ച പള്ളിയിലൊക്കെ കൂടുന്ന ഒരു ടീമാണ്, ഒരു യുഎസിലുള്ള ഒരു ടീമാണ്. അപ്പോൾ അവരെ വിളിച്ചിട്ട് അവരോട് ചോദിച്ചു പൈസ. അപ്പം പുള്ളിക്കാരൻ, ഞാൻ യുഎസിൽ പ്രോഗ്രാമിന് പോകുമ്പോൾ പുള്ളിക്കാരൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുള്ള, അപ്പം ഇവൻ അറിയില്ലായിരുന്നു, ഞാൻ അങ്ങോട്ട് വിളിക്കുകയോ ഇല്ലോ എന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ പുള്ളി എന്നെ നേരിട്ട് വിളിച്ചിട്ട് ചോദിച്ചു എന്ത് പറ്റി ജോലി. അപ്പോൾ എൻ്റെ ഒരാൾ ഹോസ്പിറ്റലിലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവൻ ഈ പൈസ തീർത്ത് പിരിക്കുന്നത്, എനിക്കത് അറിയുക പോലും ഇല്ല. അങ്ങനെ പുള്ളി ഈ പറഞ്ഞതുപോലെ യുഎസിലേക്ക് വിളിച്ച് പിന്നെ ഈ പൈസ വേണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പുള്ളി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ജോബി, ജോബിയുടെ ആരോ ഹോസ്പിറ്റലുള്ള എനിക്കൊരു പിന്നെ എന്താ പറ്റിയെന്ന് വെച്ചാൽ. അങ്ങനെ ആരുമില്ല, അല്ല അപ്പോളോ ഹോസ്പിറ്റലിൽ ആരോ ഉണ്ടല്ലോ, ആരും എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ആരുമില്ല. അപ്പോൾ ഈ നമ്പർ ഏതാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. ആ എന്നാൽ ഇതിൽ ഒരു ഒരാളെന്നെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് ആ പുള്ളിയുടെ ഇതൊക്കെ എടുത്ത് നോക്കും. നോക്കുമ്പോൾ ഞാൻ തന്നെ എൻ്റെ ഫോട്ടോ തന്നെ വേറൊരു നമ്പറിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഈ പുള്ളീനെ. ഞാൻ ആകെ ഇപ്പോൾ ഇത് ഇപ്പോൾ നാട്ടുകാർ അറിഞ്ഞാൽ ഭയങ്കര പ്രശ്നമല്ലേ, നമുക്ക് നാണക്കേടല്ലേ. അപ്പോൾ അങ്ങനെ പുള്ളി പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ചോദിക്കുന്നു. ഞാൻ അങ്ങനെ അവനെ പുള്ളീനെ കൊണ്ട് അവനിതുവരെ വാങ്ങിച്ച എന്താ പറയുക പൈസ അല്ലെങ്കിൽ അതുവരെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പുള്ളിക്ക് കൊടുക്കുക, അതിലും കൂടുതൽ പുള്ളി തരാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കിവിടെ കമ്പനി ഉണ്ട്, ഞങ്ങൾക്കിവിടെ മറ്റേ ഒരു ചാരിറ്റിയാണ് ഞങ്ങൾ കൂടുതൽ, അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കാണിക്കണേ, നിങ്ങൾ തന്നതിനേക്കാൾ നിങ്ങൾക്ക് എത്ര കിട്ടിയെന്ന് അറിയണം, അതിൻ്റെ കൂടുതൽ ഞാൻ തരാം എന്തൊക്കെയോ പറഞ്ഞ് പുള്ളി എന്ത് ചെയ്തു എൻ്റെ ഡീറ്റെയിൽസ് തീർത്തും വാങ്ങിച്ചെടുത്തു. ആ പുള്ളി ആ ഡീറ്റെയിൽസ് തീർത്ത് എനിക്ക് ഫോർവേഡ് ചെയ്തു, നേരെ സൈബർ സെല്ലിൽ കൊണ്ട കേസ് കൊടുത്തു നേരെ. അപ്പോൾ എൻ്റെ അടുത്ത് അവിടുത്തെ പോലീസ് ചോദിച്ചു കാണണോ പുള്ളീനെ കാണണോ, ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ കണ്ടിട്ട് ഇനിയിപ്പം നാളെ അവൻ വേറെ എന്തെങ്കിലും ഒരു പരിപാടിയായിട്ട് വന്നു കഴിഞ്ഞാലേ ഞാൻ കേസ് കൊടുത്തിട്ട് കണ്ടെന്നുള്ള ഇതിൽ പറയണ്ട. അപ്പോൾ അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു പിന്നെ നേരെ അവരെ കണ്ടു. പിന്നെ അവൻ്റെ ബാക്കിയുള്ള എൻ്റെ ആ സമയത്ത് എനിക്ക് ഏതാണ്ട് 8-9 അക്കൗണ്ടും കണ്ടുണ്ട് ജോബിജോണെന്ന് പറഞ്ഞു, അതെല്ലാം ഡിലീറ്റ് ചെയ്ത് തുടങ്ങി. പിന്നെ ഇപ്പം ഒരു അക്കൗണ്ടേ ഉള്ളൂ. അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവമായിരുന്നത്. ഇനിവേ കുറച്ച് പൈസ അവൻ ഉണ്ടാക്കി, അവൻ മാത്രമല്ല കേട്ടോ ഒത്തിരി പേര് ഇപ്പോൾ പൈസ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ജോബി ജോണിൻ്റെ അവസ്ഥ കണ്ടാൽ ഞെട്ടിപ്പോകും. ജോബി ജോൺ എന്താ പറയുക, ജോബി ജോൺ അവസ്ഥ വളരെ എന്താ ദയനീയമാണെന്ന് ദയനീയമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയായിരിക്കുമൊക്കെ ടാഗ് ലൈനൊക്കെ അങ്ങനെയായിരിക്കും വരുന്നത്. പക്ഷേ പിന്നെ ഉള്ളിൽ അത് വായിച്ചു നോക്കുമ്പോൾ ആയിരിക്കും പലരും നമുക്ക് മെസ്സേജ് അയക്കുന്നത്.